വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഒരു ഭർത്താവിനെ അവഗണിച്ച് ആ കുഞ്ഞിനെ പോലും നോക്കാതെ ഭർത്താവിൻ്റെ കയ്യിലേൽപ്പിച്ച് കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് കാമുകൻ്റെ കൂടെ പോകുന്നൊരു വീഡിയോ ആണ് നമ്മൾ ഈ കാണുന്നത്. ഇതൊക്കെ ഒരു വിമാനത്താവളത്തിലാണ്, കോട്ടയംകാരാണത്രേ. എന്തോ ആവട്ടെ, ഇങ്ങനെയൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ തോന്നുന്നുണ്ടോ? എനിക്ക് ആ കണ്ണൂരിൽ നിന്ന് കേട്ടൊരു വാർത്ത ദുഃഖം തോന്നി. കണ്ണൂരിൽ ശ്രീജ എന്ന് പോലൊരു യുവതി, കൂടെ താമസിക്കുന്ന ആൺസുഹൃത്ത്, മൂന്ന് കുഞ്ഞുങ്ങൾ, ഇങ്ങനെ അഞ്ചു പേരാണെന്ന് പുലർച്ചെ ജീവനൊടുക്കിയൊരു വാർത്ത കേട്ടത്. എന്താണ് ഇവർക്കിടെയുള്ള പ്രശ്നം? ഇതന്നെയാണ് പ്രശ്നം. ഇപ്പോൾ ഈ നമ്മൾ ഈ ആദ്യം കണ്ട ഈ കാഴ്ച സമാനമായ മറ്റൊരനുഭവം. ഈ ഒരു ശ്രീജ, ഈ ശ്രീജ എന്ന് പറയുന്ന ഈ ഒരു യുവതി പണിക്ക് പോയോടത്തു നിന്നാണ് വേറൊരാളെ കണ്ട് പരിചയപ്പെടുന്നത്. അതോടുകൂടി പിന്നെ ഭർത്താവിനെ വേണ്ടാതായി. അങ്ങനെ ഭർത്താവ് രണ്ട് പേർക്കും ലൈഫ് മിഷന് കിട്ടിയ വീടിൻ്റെ രണ്ട് പേരുടെയും പേരിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ സന്തോഷത്തോടുകൂടി ജീവിച്ചിരുന്ന കുടുംബമാണ്. പക്ഷേ പണിക്ക് പോയോടത്തു നിന്ന് കണ്ടൊരു സുഹൃത്തിനോട് പ്രണയം തോന്നി. പിന്നെ ഭർത്താവിനെ വേണ്ടാതെ ആ ഭർത്താവിനെ ഒഴിവാക്കിയിട്ട് അവൻ്റെ കൂടായി താമസം. ഇത് ലീഗലി വിവാഹം കഴിച്ചിട്ടല്ല, ഇങ്ങനെയൊക്കെ. അതും അച്ഛനും വീട്ടുകാർക്കൊന്നും അറിയുക പോലും ഇല്ല എന്നുള്ളതാണ്. അവർ പോലും ഇതറിഞ്ഞിട്ടില്ല. ആ അച്ഛന് ഈ സംഭവം നടന്നു പറയണത് ഭർത്താവ് പോയതന്നെ, മരുമകൻ പോയത് അവരറിഞ്ഞിട്ടില്ല. വേറൊരു ആൺസുഹൃത്തിൻ്റെ കൂടെയാണ് താമസം എന്നുള്ളത് അറിഞ്ഞിട്ടില്ല. ഇതൊക്കെ എന്ത് കോലാണ്? നമ്മളീ വിവാഹം എന്നുള്ളതിനൊക്കെ പവിത്രമായിട്ട് കാണുന്നതിൻ്റെ കാരണം എന്താ? ഇതിനൊരു സാമൂഹിക ഒരു അംഗീകാരം വേണം. ആ അംഗീകാരമില്ലെങ്കിൽ ഇതെല്ലാം ഇതിലപ്പുറവും നടക്കും. സങ്കടം തോന്നി ആ കണ്ണൂരത്തെ വാർത്ത കേട്ടപ്പോൾ. പുലർച്ചെ ഞെട്ടുകയാണ്. പോലീസുകാർക്ക് രാവിലെ ഫോൺ കോൾ വരികയാണ്, ഞങ്ങളിനിതാ ജീവിതം മതിയാക്കുകയാണെന്ന് പറഞ്ഞിട്ട്. പോലീസുകാർ പറഞ്ഞ അഞ്ചേ മുക്കാൽ ആറ് മണിക്കാണ് ഈ ഫോൺ കോൾ വരുന്നത്. പോലീസുകാർ പറഞ്ഞു ഒന്ന് ചിന്തിക്ക്, ഞങ്ങൾ ആളെ വിടാം. വന്ന് നാട്ടുകാരെ വിളിച്ച് പോലീസുകാർ വേഗത്തിൽ, പോലീസുകാർക്കുമ്പോൾ അവിടെ എത്താൻ വേണ്ടിയിട്ട്. നാട്ടുകാർ വന്ന് നോക്കുമ്പോൾ കാഴ്ച വീടൊക്കെ അടഞ്ഞു കിടക്കുന്നതാണ്. തുറന്ന് നോക്കി, കുത്തി തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് ആ മൂന്ന് മക്കളുടെ ജീവൻ ഇല്ലാതാക്കിയിട്ട്. എന്ത് നേടിയടോ അവർ? ഇങ്ങനെ ഭർത്താവിനെ ഒഴിവാക്കി സാമൂഹിക വിരുദ്ധമായിട്ട് മറ്റൊരാളെ, ഒരു സുഹൃത്തിനെ കൂടെ കൂട്ടിയിട്ട്, പിന്നെ ഓനപ്പം അടുത്ത് കല്യാണം കഴിച്ചത്രേ, ഓനടുത്ത് കല്യാണം കഴിച്ചിട്ട് ഇവർക്ക് സന്തോഷം എന്നുള്ളത് ഉണ്ടാവില്ലല്ലോ. ഇങ്ങനെ സ്വന്തം പങ്കാളിയെ വിട്ട് വേറൊരുത്തൻ്റെ കൂടെ പോകുമ്പോൾ രണ്ട് മാർഗങ്ങളുള്ളത്. ഒന്ന് നിയമപരമായിട്ട് ചെയ്യുക, അതിന് ഡിവോഴ്സ് ചെയ്യുക. ഡിവോഴ്സ് ചെയ്തിട്ട് മറ്റാളെ വിവാഹം കഴിക്കുക. അതൊന്നും ഇല്ലാതെ ഒരു സാമൂഹികവും സാമുദായികവും മതപരവുമായ അംഗീകാരമില്ലാത്ത ജീവിതങ്ങളാണെങ്കിൽ സ്വസ്ഥത എന്ന് പറയണത് ഉണ്ടാവില്ല. ആ സ്വസ്ഥതയില്ലായ്മയാണ് ഈ കുടുംബം ഇന്നിങ്ങനെ അഞ്ചു പേരും ഇങ്ങനെ അവരുടെ ജീവൻ പോലും നഷ്ടപ്പെടാനിടയാക്കിയത്. ആ ഒരു കടുംകൈ ചെയ്യാൻ എങ്ങനെയാണ് ഒരമ്മക്ക് തോന്നിയത്? മക്കളല്ലേ, എത്ര വയസ്സാണ് മക്കൾ? എനിക്ക് നിങ്ങൾക്ക് 8, 10, 12 വയസ്സുള്ള ചെറിയ കുട്ടികൾ. ആ ചെറിയ കുട്ടികൾക്ക് അച്ഛനെയും അമ്മയൊക്കെ മനസ്സിലായിട്ട് സന്തോഷത്തോടു കൂടി കഴിയേണ്ട ഒരു കുടുംബത്തിൽ അവരുടെയൊക്കെ പിടിപ്പ് കേടുകൊണ്ട് ആ മക്കളുടെയൊക്കെ അങ്ങോട്ട് അവസാനിപ്പിച്ചിട്ട് ഇവർ രണ്ടുപേരും അങ്ങോട്ട് എന്ത് ചെയ്ത്? സ്വയം അങ്ങോട്ട് കടുംകൈ അങ്ങോട്ട് ചെയ്ത്. ഇവർ പോലീസിനെ വിളിച്ച് പറയുകയാണ് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഇവർ തമ്മിലുള്ള പ്രശ്നം കൊണ്ട് മാത്രമല്ല അത്, ആ ഭർത്താവ് പറഞ്ഞത് എൻ്റെയും കൂടി വീടാണ്, നീ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ, നിനക്ക് കണ്ണീ കണ്ടോൻ്റെ കൂടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നീ അവൻ്റെ കൂടെ പോയി ജീവിച്ചോ. ഇനി ആ ചങ്ങായിക്ക് വേറെ ഈ കൂടെ താമസിക്കുന്ന സുഹൃത്തെന്ന് പറയുന്ന ചങ്ങായിക്ക് ഭാര്യ രണ്ട് മൂന്ന് മക്കളുമുണ്ട്. അവരെ കൈവിട്ടിട്ടാണ് ഇവനീ കാമുകിയുടെ കൂടെ, പഴയ ഭർത്താവിൻ്റെ മൂന്ന് മക്കളുടെ കൂടെ കഴിയുന്നത്. ഇതാ ഇപ്പോൾ ഞാൻ ഈ സംഭവം പറയപ്പോൾ ഇതിൻ്റെയൊക്കെ എൻ്റെ എത്തുന്നത് ഇതുപോലെയുള്ളൊരു ദുർമരണത്തിലാണ്. അപ്പോൾ ഇതിങ്ങനെയുള്ള ജീവിതങ്ങൾ ഒടുവിൽ അവസാനിക്കുന്ന ദുരന്തങ്ങളിലാണ്. ഇപ്പോൾ ഞാനത് ഇന്ന് നടന്നൊരു സംഭവമാണ്, ഇന്ന് സോഷ്യൽ മീഡിയയിലും ചാനലിലൊക്കെ വന്നത്. ഒരു ഭർത്താവ് കെഞ്ചി പറയാണ്, എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ടേ, കുഞ്ഞിനെ വേണ്ടേ. കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് ഒരാളെ കൂടെ ഇറങ്ങിപ്പോവാണ്. ഇന്ന് ആ ഒരു വീട് നിങ്ങൾ കാണാം. കൊച്ചിനെ നിനക്ക് വേണോ വേണ്ടയോ? നീ പോലീസിനെ വിളിക്കേ, ഞാൻ റെക്കോർഡ് ചെയ്തിരിക്കുവാ. നിനക്ക് കൊച്ചിനെ വേണോ വേണ്ടയോ?
കണ്ണൂരിലെ അഞ്ചു പേരടങ്ങുന്ന ഈ കുടുംബം ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായത് ആ കളിച്ചും ചിരിച്ചും ജീവിക്കേണ്ട മക്കൾക്ക് ജീവിക്കാനുള്ള അവകാശങ്ങൾ ഇല്ലാതാക്കാനുള്ള കാരണം വഴിവിട്ട ബന്ധങ്ങളാണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടുന്ന പങ്കാളിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, നമുക്ക് ഒത്തുപോകാൻ കഴിയില്ലെങ്കിൽ നമ്മുടെ മുന്നിൽ എല്ലാ ഹിന്ദു ആക്ട് പ്രകാരം മുസ്ലിം പേഴ്സണൽ ലോ പ്രകാരമൊക്കെ നമുക്ക് എന്തിനുള്ള ഡിവോഴ്സിനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഡിവോഴ്സിനുള്ള ഓപ്ഷൻ എടുത്തിട്ട് മറ്റൊരു ലൈഫ് സാധ്യമാവുകയാണെങ്കിൽ സ്വീകരിക്കുക. അത് സ്വന്തം കുഞ്ഞുങ്ങളെ അനാഥ മക്കൾക്ക് വേണ്ടി ജീവിക്കേണ്ട, അവനവന് വേണ്ടി തന്നെ ജീവിച്ചോളൂ. പക്ഷെ അവനവന് വേണ്ടി ജീവിക്കുമ്പോൾ അതിനൊരു സാധുതയും സാധ്യതയും വേണ്ടേ? ഇങ്ങനെ നൂറ് നൂറ് നമ്മുടെ ചുറ്റും ഇങ്ങനെ പരിശോധിച്ചാൽ പാതിരാത്രിയിൽ സൂര്യൻ ഉദിച്ചാലേ ഞെട്ടിപ്പോവും. അമ്മാതിരി ലോകമാണ്. കാരണം പരസ്പരം ആളുകൾക്കിടയിൽ അരുതാത്ത ബന്ധങ്ങൾ വളർന്നു വരുന്നൊരു തലമുറക്ക് ഇതൊന്നൊരു പ്രശ്നമല്ലാന്ന് തോന്നുകയാണ്. കാരണം സിനിമയിലും സാഹിത്യങ്ങളിലൊക്കെ അവർ കാണുന്നത് എന്താണ്, ഇത്തരം ജീവിതങ്ങളൊന്നും ഒരു പ്രശ്നമല്ല, ഇതൊക്കെയാണ് ലിബറൽ എന്നുള്ളതാണ്. നമുക്കൊരു യുക്തിവാദിയെ ഭയക്കണ്ട, അവനക്കൊരു വിശ്വാസമുണ്ട്, യുക്തിവാദമുള്ള വിശ്വാസം. ലിബറൽ ഏത് രൂപത്തിൽ വന്നിട്ടും ഇത്തരത്തിലുള്ള എന്താ പറയുക സ്വാതന്ത്ര്യം, ഫ്രീഡം, എന്തിലൊക്കെയുള്ള ഫ്രീഡം, എന്തിലുമുള്ള ഫ്രീഡം ആസ്വദിക്കും. അതിൻ്റെ പരിണിത ഫലങ്ങളോ ഇതുപോലെയാണ്. അവനവൻ്റെ ആദ്യം ചെയ്യേണ്ടത് അവനവൻ വ്യക്തികൾ നന്നാവുക, കുടുംബങ്ങൾ നന്നാക്കാൻ വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യുക, കൂടെയുള്ള പങ്കാളിയെ അംഗീകരിക്കുക. ആ ഒരു അംഗീകാരമില്ലായ്മയാണ് ആ കുരുന്നു മക്കളെ പോലും കെട്ടിത്തൂക്കിയിട്ട് അവരുടെ ജീവൻ കളഞ്ഞിട്ട് ആ രണ്ട് പേര് എന്ത് സുഖവും സന്തോഷവുമാണ് നേടിയത്. അവരോരോ ദിവസം ആ വീട്ടിൽ ജീവിക്കുമ്പോഴും അവർക്ക് സന്തോഷം ഉണ്ടായിട്ടുണ്ടാവില്ല. ആ ഭർത്താവിൻ്റെ കൂടി പേരിലുള്ള ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് ഭാഗമായിട്ട് കിട്ടിയൊരു വീടാണ്. ആ ഭർത്താവ് ചോദിക്കുന്നത് എൻ്റെ വീടിൽ കൊഴിഞ്ഞതായോ, യോൻ്റെ കൂടെ ജീവിക്കാനുള്ള ഓൻ്റെ വീട്ടിൽ നിന്ന് ഓൻക്കത് പറ്റൂല, ഓൻക്ക് ഭാര്യയും വേറെ മക്കളും ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കേസുകളൊക്കെ നടക്കുന്നത് ഒരു മിഡിൽ ക്ലാസ്സിനും താഴെയുള്ള വിഭാഗത്തിനിടയിലാണ്. ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഇത്തരം സംഭവങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്നു. ഇതിപ്പോൾ ഗൾഫിൽ പോകുന്ന കേസുകൾ വേറെ, നമ്മൾ കണ്ടല്ലോ ഗൾഫിൽ പോയിട്ട് കാമുകൻ്റെ സ്വന്തം കുഞ്ഞിനെ ഭർത്താവിനെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് കാമുകൻ്റെ കൂടെ പോകും, നിർഭയം പോവുകയാണ്. ഇതിനൊക്കെ കാരണം വഴിവിട്ട ജീവിതങ്ങൾ. ഈ വഴിവിട്ട ജീവിതങ്ങൾ ഒരു സന്തോഷം കൊണ്ടു തരുന്നുണ്ടോ? ഞാൻ കുറേ പേരെ കണ്ടിട്ടുണ്ട്, ഇത്തരം ആളുകളോട് സംസാരിച്ചിട്ടുണ്ട്. അവരൊക്കെ പറയുന്നത് ഭയന്നും പേടിച്ചും ഒരു നൈമിഷികമായൊരു സുഖം ഉണ്ടായിരിക്കും. വീട്ടിൽ വരുമ്പോൾ അസ്വസ്ഥത, വീട്ടിൽ വരുമ്പോൾ ഭയം. നിങ്ങൾ ഈ സിനിമയിലും അതേപോലെ ഈ ഒരു എന്താ പറയുക ഈ യൂട്യൂബിലൊക്കെയുള്ള ഈ ഷോർട്ട് ഫിലിമുകളും വെബ് സീരീസൊക്കെ നിർത്തി നോക്കുക. ഇപ്പോൾ ഏറ്റവും അധികം കോവിഡാനന്തരം വന്നൊരു സാധനമാണ് വെബ് സീരീസ്. അത് പല രീതിയിലുള്ള ഒന്നുണ്ട്. ഇതിലൊക്കെ വരുന്ന കഥയുടെ ഒരു പശ്ചാത്തലം ഇത്തരം ബന്ധങ്ങളെ സാധൂകരിക്കുന്ന ഒന്നാണ്. ഇതെങ്ങനെ പറഞ്ഞാലും നമ്മുടെ കുട്ടികൾക്ക് ഇത് മനസ്സിലാവില്ല. കുട്ടികൾ പുതിയ തലമുറ വേറെ രീതിയിലാണ്, ബെസ്റ്റിയാണ്, ലവറാണ്, മന്നാങ്കട്ടയാണ്, മറിച്ചാങ്കട്ടയാണ്, പറഞ്ഞിട്ട് എന്തും ചെയ്യാനുള്ള ലൈസൻസ് ഉള്ളൊരു ലോകം. നമ്മുടെ മക്കളെ നന്മയിലേക്ക് തിരികെ വിളിക്കണമെങ്കിൽ ഒറ്റക്കാരുടെ കുടുംബ ബന്ധം എന്നുള്ളത് പവിത്രമായിരിക്കണം. ഈ കുടുംബ ബന്ധത്തിൻ്റെ പവിത്രയെ തകർക്കുന്ന നിയമങ്ങളാണ് നിർഭാഗ്യവശാൽ നമുക്കുള്ളത്. ലിബറൽ ചിന്താഗതി പറയുന്നത് കുടുംബ ബന്ധത്തിന് പവിത്രതയൊന്നുമില്ല, വിവാഹം ആർക്കും ആരെ കൂടിയും കഴിയാം, ലിവിങ് ടുഗദറായിട്ട് കഴിയാം എന്നുള്ളതാണ്. ഈ ലിവിങ് ടുഗദറായിട്ട് കഴിയുന്ന ആളുകളാണ് പിന്നീട് മതിയായിട്ട് തല്ലും പിടിയും കൊല്ലലും കൊലപാതകമായിട്ട് മാറുന്നത്. അപ്പോൾ അവർ നമുക്ക് ഒന്നിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ വിവാഹം വേണം, വിവാഹത്തിന് നിയമങ്ങളുണ്ട്. ഇതൊക്കെ വെക്കുന്നത് കുടുംബത്തിൻ്റെ നന്മ. ഇനി നമ്മളിതൊക്കെ പറഞ്ഞിട്ട് ഇത് കേട്ടിട്ട് ഇത് അവസാനിക്കുകയോ ഇല്ല, ഇനിയും കേൾക്കും ഇങ്ങനെയുള്ള വാർത്ത. ഇതിന് മുൻപ് നമ്മൾ കേട്ടിട്ടുണ്ട് വീട്ടിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കുട്ടികളെ തീർക്കുക. ഇത് ചെറിയ രൂപത്തിലൊക്കെ കാണാം. വീട്ടിലെ ഹസ്ബൻഡും വൈഫും തമ്മിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ചെന്ന് തീർക്കണ കുട്ടികളെ മേത്താണ്. കുട്ടികളെ അടിക്കുക, കുട്ടികളെ പിച്ചുക, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുക, കുട്ടികളെ മേക്ക് ചാടിക്കളിക്കുക, ഷൗട്ട് ചെയ്യുക, ഇതൊക്കെ പരിക്കേൽക്കുന്ന ആരാണ് ആ കുട്ടികൾക്കാണ്. ഇതിന് ചില ചില സ്ത്രീകളുടെ വിചാരമുണ്ട്, ഈ ഞാണ്ട് അവസാനിച്ചാലും എൻ്റെ ഈ ലോകം അവസാനിച്ചെന്നുള്ളത്, അതോടുകൂടി എൻ്റെ കുട്ടികൾ പട്ടിണിയായി എന്നുള്ളത്. മറ്റാൾ നോക്കും ഇത് കുട്ടികളോട്ട് കൊടുക്കില്ല, ഭർത്താവിൻ്റെ കയ്യിൽ പിണങ്ങി പോകുകയാണെന്ന് ഭർത്താവ് നിങ്ങൾ നോക്കിക്കോന്നു കൊടുക്കില്ല, എന്നിട്ട് ആ കുട്ടികളുടെ ജീവൻ പോലും ഇല്ലാതാക്കിയിട്ട്. എന്നിട്ട് ഇവർ ഈ സന്തോഷകരമായിട്ട് ഇപ്പോൾ ഞാൻ ആദ്യം കേട്ടത് ഈ വിഷയം ഇവർ തമ്മിൽ ജീവിച്ചിരിക്കുന്ന ഈ സ്വയം ജീവനൊടുക്കിയ ഈ ഒരു കടുംകൈ ചെയ്ത ആളുകൾ തമ്മിലുള്ള പ്രശ്നമാണെന്നാണ്. അല്ല, അവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. കാരണം സുഖം സമാധാനം എന്നുള്ളത് കടലിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നുണ്ടെങ്കിൽ ലോകത്ത് ഏറ്റവും നല്ല കച്ചവടം നടക്കുക സമാധാനത്തിൻ്റെ കച്ചവടം ആയിരിക്കും. കാരണം ഇത് കുറേ പണം ഉണ്ടെങ്കിലും കുറേ സൗന്ദര്യം ഉണ്ടെങ്കിലും ഒന്നും കിട്ടില്ല. അത് നമ്മുടെ പ്രവർത്തനം കൊണ്ട് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ദൈവം തരുന്നൊരു സമ്മാനമാണ് ഈ സമാധാനം. ഇപ്പം ഞാൻ ഇന്നത്തെ രാവിലെ എനിക്ക് ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല, ഒരു ദ്രോഹത്തിൻ്റെ ഫലവും എനിക്ക് കിട്ടുന്നില്ല, ആരും എന്നെ ചീത്ത വിളിക്കേണ്ട അവസ്ഥ ഉണ്ടായില്ല. അപ്പോൾ ഒക്കെ കിട്ടുന്ന ഒരു റിസൾട്ടാണ് ഈ സമാധാനം എന്നുള്ളത്. ഈ സമാധാനം എന്നുള്ളത് ഞാൻ സമാധാനക്കേട് കാണിക്കുകയാണ്. ഞാനൊരാൾ തെറി വിളിച്ചാൽ അയാൾ നാളിൻ്റെ തെറി വിളിക്കും, എൻ്റെ സമാധാനം പോകും. ഞാനൊരാൾ മോശമായിട്ട് കാണിക്കുകയാണ്, ഞാൻ എൻ്റെ വൈഫിനോട് വഴക്കിടാണ്, അപ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിൽ വരുമ്പോൾ എൻ്റെ സമാധാനം പോകും. ഞാൻ എൻ്റെ മക്കളോട് വഴക്ക് പറയുകയാണ്, എൻ്റെ സമാധാനം. എൻ്റെ മക്കൾ സങ്കടപ്പെടുമ്പോൾ ഞാൻ അതിൽ സങ്കടപ്പെടുന്നു, എൻ്റെ സമാധാനം പോകും. ഏത് സമാധാനങ്ങളും ഇല്ലാതാക്കുന്ന നമ്മുടെ ചിന്തയും നമ്മുടെ പ്രവൃത്തിയുമാണ്.
അപ്പോൾ ഞാനൊന്ന് പറയുന്ന ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളൊന്നും ഇല്ല, ഒരു 99% നല്ല പ്രശ്നങ്ങളിൽ തന്നെയാണ്. അല്ലൊരു 10% എന്ത് ചെയ്യും, പ്രശ്നങ്ങൾ അങ്ങോട്ട് തച്ച് തകർത്തിട്ടാണ് കുളവാക്കും, ഇതുപോലെ ഒളിച്ചോടാൻ നിൽക്കും. മറ്റു പലരും ഇതൊക്കെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടും ഒരു അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടൊക്കെ ആയിട്ട് ജീവിക്കും. പക്ഷെ അപ്പോഴൊക്കെ സാധ്യമാവില്ല എന്ന് കാണുമ്പോൾ വിട്ടൊഴിഞ്ഞ് പോകാനുള്ള ഒരു സാമൂഹിക അന്തരീക്ഷം അവിടെ വേണം. പലപ്പോഴും ഭർത്താവിനെ ഒഴിവാക്കിയാലും ഭാര്യ ഒഴിവാക്കിയാലും സമൂഹം കാണാൻ രണ്ടാംകട പൗരന്മാരായിട്ടാണ്. പിന്നെ ഇട്ടറിഞ്ഞിട്ട് ഇങ്ങനെ ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയുള്ള അവസ്ഥ നിലച്ചോക്ക്, ഇവർ പമ്പലത്തിൽ പോയി താലി കെട്ടിയിട്ട് നല്ലപോലെ ജീവിക്കാനൊക്കെ കരുതിയിരുന്നവരാണ്. പക്ഷേ ഭർത്താവ് ചോദിച്ചു എൻ്റെ വീടൊക്കെ ഇങ്ങോട്ട് തായോന്ന്, അതിൽ തീർന്നു. അപ്പോൾ ഒന്നാലോചിക്കുക, നിങ്ങൾ എന്ത് നേടിയാലും മനസ്സമാധാനം തകർക്കുന്ന ഈ മാരിറ്റൽ അഫെയർ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. നിങ്ങൾക്ക് തോന്നും പിന്നെ പിടിക്കൂലല്ലോ എന്ന്. ഇതൊക്കെ ഒരാളുകൾ അറിയും. ഇതൊക്കെ ഏതെങ്കിലും നിങ്ങൾ വാട്സപ്പിൽ മാത്രമുള്ള ഒരു കണക്റ്റിങ് അല്ലെങ്കിൽ ഷെയർ ചാറ്റ് വഴി ഇങ്ങനെ ഒരു മറ്റാരോ തന്നെ സംരക്ഷിക്കുന്നുണ്ട് നോക്കുന്നത് തോന്നൽ ഒരു താൽക്കാലിക സുഖമേ കിട്ടൂ. അതിനപ്പുറം കിട്ടില്ല. അതിനപ്പുറം ഉണ്ടാവുന്നത് ഇതുപോലെ ഇങ്ങനെ ഒരു വാർത്തയിൽ ഒതുങ്ങും. നമ്മൾ ഒരു ദിവസം രണ്ടു ദിവസം ആൾക്കാർ ചർച്ച ചെയ്യും, പിന്നെ അത് മറക്കും. ഇപ്പോൾ വന്ദനാദാസിനെ ആരാ ഓർക്കുന്നത്? ആ കുടുംബമല്ലാതെ മറന്നു കഴിഞ്ഞില്ലേ? താനൂരിൽ 22 ബോട്ടപകടത്തിൽ മരിച്ചു പോയവരിപ്പോൾ പബ്ലിക്കിന് ഓർമ്മയില്ല. അവർക്ക് പുതിയ വിഷയങ്ങൾ കിട്ടി, മാധ്യമങ്ങൾക്ക് പുതിയ വിഷയങ്ങൾ കിട്ടി. ആ ഉറ്റവരും ഉടയവരും സങ്കടപ്പെടുക എന്നല്ലാതെ എല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മുടെ കുടുംബം നമ്മുടെ സന്തോഷമാണ്, നമ്മുടെ സ്വർഗമാണ് എന്നൊരു ഒരു ഒരു മനസ്സ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ സ്വർഗം പണിയാൻ പറ്റും, സന്തോഷിക്കാൻ കഴിയും. അങ്ങനെ സന്തോഷിക്കുന്നവർ നമ്മുടെ ചുറ്റും ഉണ്ട്. ഈ ഒരു പച്ചപ്പ് പോലെയുള്ളൊന്നായിരിക്കണം നമ്മുടെ ലൈഫിൽ വേണ്ടത്. ആ പച്ചപ്പാണ് നമ്മുടെ ഹൃദയത്തിൽ തങ്ങേണ്ടത്. എങ്കിൽ നമുക്ക് സ്വർഗീയമായ ഒരു ആനന്ദം കിട്ടും. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കും നിങ്ങളുടെ നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ചെയ്യാം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.